നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 1/2 kg ഒരു ചോക്ലേറ്റ് കേക്കാണ് ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാൻ 1/3 ഒരു കപ്പ്, അതായത് 3 ടേബിൾ സ്പൂണ്, നമ്മൾ ടേബിൾ സ്പൂണ് അളന്നെടുക്കുമ്പോഴും 3 ടേബിൾ സ്പൂണുണ്ട് മൈദ ഞാൻ ഒരു അരിപ്പയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ്. ലൈറ്റ് കൊക്കോ പൗഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒരു 3 തവണ ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. കാരണം ഒരു 3 തവണയെങ്കിലും മാവ് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തെങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇതൊരു 3 തവണ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത ശേഷം ഒരു സ്പാച്ചില് വെച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1/2 kg കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിലേക്കായിട്ട് ഞാനിവിടെ 2 eggs എടുത്തിട്ടുള്ളത്. 2 medium വലുപ്പത്തിലുള്ള egg ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 cup പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കരുത്. ഒരു 2-3 തവണയൊക്കെ ആയിട്ട് കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. കുറേശ്ശെ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ എഗ്ഗിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒരു ഡബിൾ സൈസ് ആയിട്ട് വരണം. നല്ല സ്റ്റിഫ് പീക്ക് ഫോം ആവുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എഗ്ഗിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് 1 teaspoon വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 1 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം കൂടുതൽ സമയം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു ബേക്കാവാത്ത പോലെ ഒരു എണ്ണക്ക് ഇങ്ങനെ തെളിഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിൻ്റെ കാണാൻ ഒരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂണ് വീതം ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ചിട്ടിട്ട് അത് മിക്സ് ചെയ്തെടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഈ മാവ് തീരുന്നത് വരെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല തിളച്ച കോഫിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കോഫി പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താണ് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് നല്ല തിളച്ച പാല് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 6-inch പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആ പാനിൽ നന്നായിട്ട് ബട്ടറൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്ത ശേഷം ഒരു ടൂപ്പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലോ സ്റ്റൗട്ടോപ്പിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റൗട്ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 35-40 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നപ്പോൾ. ഇപ്പോൾ ഇത് നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂപ്പിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കിയാൽ തന്നെ ഇത് അറിയാൻ സാധിക്കും. ഇതിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാവൂ. അപ്പോൾ ഇപ്പോൾ കേക്കൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ആദ്യം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് വരും. ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 kg തൂക്കം വരുന്നൊരു കേക്കാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.